ഇൻഗ്രീഡിയൻസ് നോക്കാം. ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായ്പൊടി, വെളുത്തുള്ളി, വിനേഗർ, പിന്നെ തക്കാളിൻ്റെ തൊലി അരി കളഞ്ഞിട്ട് മിക്സിയിട്ട് അടിച്ചതാണ്. പിന്നെ വെളിച്ചെണ്ണ, പിന്നെ കടുക്, വേപ്പില, മൂന്ന് തക്കാളിയാണ് അരിഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക്, ഇപ്പം നല്ല ചൂടായിട്ടുണ്ട്, ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ. നമുക്കിതിലേക്ക് കടുകിടാം, ഒന്ന് ഇച്ചിരി ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് കടുകിടാം. ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കടുകിടാം, അതിനൊന്ന് പൊട്ടട്ടെ, കുതിര മാറിക്കാം. നമുക്ക് വേപ്പിലിടാം. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് അരിച്ചരച്ച മൂന്ന് തക്കാളി ഇട്ട് കൊടുക്കാം. ഇടാം നമുക്ക് വിഷാദം എണ്ണയില്ല കുറച്ച് നന്നായി ഇളക്കി കൊടുക്കാം. അതുപോലെ ഓരോ ഓരോ പീസ് ഇട്ട് അഞ്ച് മിനിറ്റ് മൂടിയതിന് ശേഷം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സംസ്കരിക്കാം. സൂപ്പർ. അപ്പോൾ ഇത് മൂന്ന് ദിവസം നിൽക്കും. നമുക്കിത് ഇത് മാത്രം മതി ചോറിനൊപ്പം കൂട്ടി കഴിക്കാൻ. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് ഒരാഴ്ചയൊക്കെ നിൽക്കും. അപ്പോൾ